വളാഞ്ചേരി നഗരസഭ വാർഡ് 18 മൂച്ചിക്കൽ കുടിവെള്ള പദ്ധതിക്കായി 2.5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി കൂരിപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി സമ്മതപത്രം നഗരസഭ കൗൺസിലർ തസ്ലിമ നദീർ നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന് കൈമാറി വളാഞ്ചേരി നഗരസഭാ വാർഡ് 18 മൂച്ചിക്കലിലെ കുടിവെള്ള പദ്ധതിയിൽ കിണറിനും മോട്ടോർ പമ്പ് സ്ഥാപിക്കുന്നതിനുമായാണ് 2.5 സെന്റ് സ്ഥലം പരേതനായ കൂരിപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി ആജിയുടെ ഭാര്യയും മക്കളും കൂടി സൗജന്യമായി വളാഞ്ചേരി നഗരസഭയ്ക്ക് നൽകിയത്. സമ്മതപത്രം നഗരസഭാ കൗൺസിലർ തസ്ലീമ നദീർ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന് കൈമാറി. നമ്മൾ അയൽവാസിയായ ഒരു വ്യക്തിയോട് നമ്മൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഒരു 2.5 സെന്റ് സ്ഥലം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ വലുപ്പത്തിൽ കിണർ കിടക്കാനുള്ളത് അപ്പം ആ പിന്നെ ബുദ്ധിമുട്ട് തീരുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും ഇപ്രാവശ്യം ഒരു കിണർ കഴിച്ച് കുടിവെള്ള പദ്ധതി തുടങ്ങാനാണ് പുതിയ തീരുമാനം. പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പാർമൽ കോളനി, പ്രത്യേകിച്ച് ഞാവൽകാട് എന്നീ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പരേതനായ കൂരിപ്പറമ്പിൽ മുഹമ്മദ് കുട്ടിയാജിയുടെ മക്കളുമായി ഞങ്ങളുടെ നാട്ടുകാർ ബന്ധപ്പെടുന്നത്. അവരുടെ മക്കളായ സാജിദയും ഫസീലയും ഫൗസിയയും കൂടെ അവരുടെ ഉപ്പാൻ്റെ പേരിൽ ഒരു 2.5 സെന്റ് സ്ഥലം നമ്മുടെ നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർപ്രവർത്തനം എത്രയും പെട്ടെന്ന് നടത്തി നമ്മുടെ നാട്ടിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭ്യർത്ഥന. അടുത്തു ചേരുന്ന കൗൺസിൽ ഈ അഭ്യർത്ഥന പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 18 ഡിവിഷനിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്കാണ് നഗരസഭ മറ്റു പല സ്ഥലങ്ങളിലും എന്ന പോലെ ഈ പ്രദേശത്തും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള സ്ഥലം അന്വേഷിച്ച് തുടങ്ങിയത്. നമ്മുടെ കൗൺസിലർ ശ്രീമതി തസ്ലിമ നദീറിൻ്റെ നേതൃത്വത്തിൽ അതിന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ കൂരിപ്പറമ്പിൽ മർഹൂം മുഹമ്മദ് കുട്ടി സാഹിബിൻ്റെ മക്കൾ അവരുടെ പിതാവിൻ്റെ പേരിൽ കിണർ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെ മുനിസിപ്പാലിറ്റിക്ക് ദാനമായി നൽകി മാതൃകയായിരിക്കുകയാണ്. നഗരസഭ വൈസ് ചെയർമാൻ റമല മുഹമ്മദ്, സലാം വളാഞ്ചേരി, ഹബീബ് പറമ്പയിൽ, സുബൈർ മാസ്റ്റർ, മാനു മുളയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.